thank <laughs> you എല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റായ സ്ഥിതവൈദ്യുതി വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന യൂണിറ്റിലെ ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു ചില ചോദ്യങ്ങൾ രണ്ട് മൂന്ന് ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു ആ ചോദ്യങ്ങളിലേക്ക് ഉത്തരം നിങ്ങൾ എഴുതി എഴുതിക്കഴിഞ്ഞു എന്ന് എനിക്കറിയാം പെട്ടെന്ന് ആ ചോദ്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയ ശേഷം നമുക്ക് മുമ്പ് മുമ്പിലേക്ക് പോകാം ഒന്നാമത് എന്തായിരുന്നു സ്ഥിതവൈദ്യുതി എന്നാൽ എന്ത് എന്താണ് സ്ഥിതവൈദ്യുതി എന്നുള്ളത് ഇപ്പം നമുക്കെല്ലാം അറിയാം ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്ന ചാർജുകൾ അല്ലെ ആ ഒരു വൈദ്യുതിയാണ് അല്ലേ അതിനെ നമ്മൾ എന്ത് പറയുന്നു സ്ഥിതവൈദ്യുതി എന്ന് പറയുന്നു അത് നമുക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ് പഠിച്ചതാണ് വളരെ നന്നായി ആശയം നമ്മുടെ മനസ്സിലേക്ക് എത്തി വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു അല്ലെ സ ഒരു ഒരു ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്തതിനെ ആകർഷിക്കും ഒരേ ചാർജ് ഉള്ളവ വികർഷിക്കും വ്യത്യസ്ത ചാർജ് ഉള്ളവ ആകർഷിക്കും എന്നിങ്ങനെയുള്ള രണ്ട് മൂന്ന് ആശയങ്ങൾ നമ്മൾ നമ്മളതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു മൂന്നാമതായിട്ട് വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോംബാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്ഥിതവൈദ്യുത ചാർജിൻ്റെ ഉപകരണം ഏത് എന്നൊരു ചോദ്യവുമായാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് സ്ഥിത വൈദ്യുത ചാർജ് അളക്കാനുള്ള ഉപകരണം ഏതെന്നുള്ളൊരു ചോദ്യം ആ ചോദ്യം ചോദിക്കുകയും നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തണമെന്ന് പറയുകയും അതിനോടൊപ്പം ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ആ ഉപകരണം നമുക്ക് നിർമ്മിക്കാം ഉപകരണത്തെ പരിചയപ്പെടുത്തുകയും എങ്ങനെ ഉപകരണത്തെ നിർമ്മിക്കാമെന്നുള്ള ഒരു പഠനവും കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് വളരെ താല്പര്യത്തോടെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം തുടർന്ന് നമുക്ക് ആ ഉപകരണത്തിലേക്ക് നമുക്ക് വരാം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഇരുപത് ഇരുപതാമത്തെ ആ യൂണിറ്റിലെ അഞ്ചാമത്തെ ചിത്രം ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് എന്ന് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആ ചിത്രമാണ് ആ ഉപകരണത്തിൻ്റേത് എന്താണ് ഉപകരണത്തിൻ്റെ പേരെന്താണ് അതെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇലക്ട്രോസ്കോപ്പ് ഇലക്ട്രോസ്കോപ്പ് എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര് സ്ഥിതവൈദ്യുത ചാർജിനെ അറിയാൻ വേണ്ടി സാന്നിധ്യം അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ് ഒരു ഇലക്ട്രോസ്കോപ്പ് എന്താണെന്ന് നമ്മളൊന്ന് സസൂക്ഷ്മമൊന്ന് നിരീക്ഷിക്കുക ആദ്യം നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ആ ചിത്രത്തെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു മെറ്റൽ സ്പിയർ ഉണ്ട് അല്ലെ ഒരു ലോഹ ഗോളം അല്ലെങ്കിൽ ലോഹ തകിടോ എന്തെങ്കിലും ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് താഴെ അതിനെ ഒരു ഗ്ലാസ് ജാർ കൊണ്ട് മൂടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ജാർ അതിൻ്റെ ഉള്ളിൽ ലോഹഗോളത്തെ നിന്ന് താഴേക്ക് ആ ഗ്ലാസ് ജാറിൻ്റെ അടപ്പിലൂടെ താഴേക്ക് വരുന്ന ഒരു മെറ്റാലിക് കണ്ടക്ടർ ഒരു ലോഹചാലകം ഒരു ലോഹചാലകമുണ്ട് ആ ലോഹചാലകത്തിൻ്റെ അഗ്രങ്ങളിൽ ഒരറ്റത്ത് രണ്ട് ഗോൾഡ് ലീവ്സ് സ്വർണ്ണ പാളികൾ രണ്ട് സ്വർണ്ണ തകിടുകൾ വളരെ നേർത്ത രണ്ട് സ്വർണ്ണ തകിടുകൾ അവിടെ വെച്ചിട്ടുണ്ട് എന്താ ഈ സ്വർണ തകിടിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ ഇത് അത് മാലുവേബിളാണ് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വളരെ നേർത്ത തകിടാക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് സ്വർണം അതുകൊണ്ടാണ് ആ സ്വർണ്ണ തകിട് നമ്മൾ ഉപയോഗിച്ചിരിക്കും നമുക്കിപ്പോൾ സ്വർണ്ണ തകിടൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്കതിൻ്റെ സിൽവർ ഫോയിലൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ സിൽവർ ഫോയിൽ ഉപയോഗിച്ച് നമുക്കിതിനെ ചെയ്യാവുന്നതേ ഇതാണ് ഇതിൻ്റെ ഒരു ഘടന ഞാനതിൻ്റെ ഒരു മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്താം നേരത്തെ കണ്ട ചിത്രത്തിൽ കണ്ട മെറ്റൽ സ്പീക്കറിന് പകരം ഒരു അലുമിനിയത്തിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ഒരു തകിട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ലോഹത്തകിട് ലോഹത്തകിടിൽ നിന്ന് ഒരു മെറ്റാലിക് കണ്ടക്ടർ ആ മെറ്റാലിക് കണ്ടക്ടർ ഏറ്റവും താഴെ നിങ്ങൾക്കൊരു ഗോൾഡ് ലീവ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്വർണ ചെറിയ തകിട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഇലക്ട്രോസ്കോപ്പിൻ ഇലക്ട്രോസ്കോപ്പിൻ്റെ മാതൃക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഇലക്ട്രോസ്കോപ്പ് ഉപയോഗ എങ്ങനെ നിർമ്മിക്കാം ഒരു ഇലക്ട്രോസ്കോപ്പിനെ നമുക്കൊന്ന് നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ വേണം ഇവിടെ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഉപകരണങ്ങൾ വേണം പ്രധാനമായിട്ടും വേണ്ടത് എന്താണ് ഒരു മെറ്റൽ ഒരു കണ്ടക്ടർ വേണം അല്ലേ നമ്മൾ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചാർജ് കൊണ്ടുവരുമ്പോൾ ആ ചാർജ് കണ്ടക്ട് ചെയ്ത് താഴെ വരണം താഴെ ഗോൾഡ് ലീവ്സ് ഞാൻ പറഞ്ഞു ഗോൾഡ് ലീവ്സിന് പകരം നമുക്ക് സിൽവർ ലീവ്സ് ആണെങ്കിലും മതിയെന്ന് പറഞ്ഞു അത് വേണം പിന്നെ അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ആയിട്ടുള്ള ഒരു ഒരു കവറിങ് കൊടുക്കാൻ വേണ്ടി അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആയിട്ട് എന്തെടുക്കാം വീട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ നമുക്കൊരു ബോട്ടിൽ എടുത്താൽ മതി ആ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് പരീക്ഷണം ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ലളിതമായിട്ട് അതിൻ്റെ ഒരു അടപ്പ് തന്നെ ഉണ്ട് ആ അടപ്പിലൊരു ചെറിയ ഹോളിട്ട് കൊടുത്താൽ നമുക്ക് അതിലൂടെ ഒരു മെറ്റാലിക് കണ്ടക്ടറിനെ നമുക്ക് ഇറക്കി വയ്ക്കാം മെറ്റാലിക് കണ്ടക്ടറിനെ എങ്ങും പോകേണ്ട കാര്യമില്ല ഒരു കോപ്പർ വയറിൻ്റെ അല്ലെങ്കിൽ കട്ടിയുള്ള ഈ എർത്ത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ വീട്ടിൽ വാങ്ങുന്ന കട്ടിയുള്ള കോപ്പർ വയറിൻ്റെ ഒരു ചെറിയൊരു പീസ് മതിയാവും അതെടുക്കുക എന്നിട്ട് എന്താണ് നമ്മൾ ആഹാരപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ പൊതിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിൽ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇത്രയേടെ ആവശ്യമുള്ളൂ നമുക്കൊരു ഇലക്ട്രോസ്കോപ്പ് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഞാനിവിടെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തു ഓക്കെ പിന്നീട് എടുത്തത് അതിൻ്റെ അടപ്പ് നിങ്ങൾക്ക് കാണാം ട്രാൻസ്പാരൻ്റ് ബോട്ടിലിൻ്റെ അടപ്പ് അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിലിനെ ഞാൻ എടുത്ത് കട്ട് ചെയ്ത് രണ്ട് ഹോളൊക്കെ ഇട്ട് റെഡിയാക്കി ഇവിടെ വച്ചിട്ടുണ്ട് അടുത്ത വേണ്ടത് എന്താണ് ഒരു കോപ്പർ വയർ ഒരു കോപ്പർ വയറിനെ ഞാൻ ഞാനെടുത്തൊന്ന് ഭംഗിയായി ഒന്ന് ചുരുട്ടി വച്ചു എന്ന് മാത്രമേ ഉള്ളൂ മുകളിൽ നേരത്തെ കണ്ടതുപോലെ ലോഹഗോളത്തിന് പകരം ഏറ്റവും മുകളിൽ അതിന് കണ്ടക്ഷൻ കൂടുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിയെടുത്ത് വെച്ച ഒരു കോപ്പർ വയർ ആ കോപ്പർ വയറിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് മടക്കി വച്ചിരിക്കുന്നു ജസ്റ്റ് ഒന്ന് മടക്കി വച്ചിരുന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇനി ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അടപ്പെടുത്ത ശേഷം ഞാൻ ഞാനിതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് കടത്തി വീടുന്ന വയ്ക്കുന്നതിനും സഹായകരമായ രീതിയിലൊരു ഹോൾ വെച്ചിട്ടുണ്ട് ആ ഹോളിലൂടെ കോപ്പർ വയർ വച്ച ശേഷം കടത്തി വിട്ട് വിട്ട ശേഷം ഈ അലുമിനിയം ഫോയിൽ അലുമിനിയം ഫോയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അലുമിനിയം ഫോയിലിൻ്റെ ഹോളിലൂടെ ഒന്നാമത്തേത് രണ്ടാമത്തെ ഒരു ഫോയിൽ ആ ഹോളിലൂടെ അകത്തേക്ക് ഇനി എന്ത് ചെയ്യണം ഇതിനെ ആ കുപ്പിക്കുള്ളിലേക്ക് ആയിട്ടുള്ള കുപ്പിക്കുള്ളിലേക്ക് വെച്ച് അതിനെ ഇപ്പോൾ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ വീട്ടിലുള്ള കിട്ടുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്താണ് നമ്മൾ ഒരു സ്ഥിതവൈദ്യുതിയുടെ സാന്നിധ്യം അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണല്ലോ ഇലക്ട്രോസ്കോപ്പ് ഇപ്പോൾ സ്ഥിതവൈദ്യുതി നമുക്കറിയാം ചാർജ് ചെയ്യുമ്പോൾ വസ്തുക്കളെ ചാർജ് ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ ഒരു അറ്റത്ത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു ചാർജുകൾ ശേ സംഭരിക്കപ്പെടുന്നു ശേഖരിക്കപ്പെടുന്നു അതവിടെ കൂടി ഇരിക്കുന്നു ആ ഇരിക്കുന്ന ആ ചാർജ് ചാർജ് ചെയ്യപ്പെട്ടതാണോ എന്നറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഞാനൊരു പി വി സി പൈപ്പിനെ പി വി സി പൈപ്പ് എടുത്തിട്ട് ആ പി വി സി പൈപ്പിനെ ഒരു കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അതിനെ നന്നായിട്ട് ഉരസിയ ശേഷം നമ്മൾ ഉരസുമ്പോൾ എന്ത് സംഭവിക്കും ചാർജിങ് സംഭവിക്കും ഇലക്ട്രോൺ കൈമാറ്റം നടക്കും അങ്ങനെ ചാർജ് ഉണ്ടാകും ഈ ഉണ്ടാകുന്ന ചാർജ് ചാർജ് ഉണ്ടായോ എന്ന് അറിയുന്നതിന് വേണ്ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ഇലക്ട്രോസ്കോപ്പിൻ്റെ അടുത്തേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം നോക്കൂ കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു കാണുന്നുണ്ടോ നിങ്ങൾ ചാർജ് ചെയ്ത വസ്തുവിനെ ആ ചാർജ് ചെയ്ത വസ്തുവിന് ഈ ഭാഗത്തായി ചാർജ് സംഭരിക്കപ്പെട്ടപ്പോൾ ആ ചാർജ് ഉണ്ടായി എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ചാർജിൻ്റെ സാന്നിധ്യം അറിയുന്നതിന് വേണ്ടി ഇവിടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു ആ ദളങ്ങൾ വിടർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ആയിരിക്കും അങ്ങനെ ദളങ്ങൾ വിടർന്നു നിന്നത് ആ ദളങ്ങൾ ഇങ്ങനെ പരസ്പരം അകന്നു പോകുന്നതിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് അത് അകന്നു പോയത് അതെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരേ ചാർജാണ് അവിടെ അല്ലേ ഒരേ ചാർജ് ഉണ്ടായി ഒരേ ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നത് കൊണ്ടാണ് ദളങ്ങൾ ഇങ്ങനെ വിടർന്നത് ശരിയല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ചില ചോദ്യങ്ങളുണ്ടായോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടായി സാറെ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുന്ന മാത്രം അല്ലേ അടുത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നു ഇത് വിടർന്നു നിൽക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ഞാൻ സ്പർശിക്കാത്തത് എങ്ങനെ ആ താഴ്ഭാഗം മാത്രം വിടർന്നു എന്താണ് ഇത് ഇവിടെ സംഭവിച്ചത് തുടങ്ങിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ ഓക്കെ ആ ആശയങ്ങൾക്ക് ഉത്തരം തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ തരുന്നതാണ് അതിനു മുമ്പ് മറ്റൊരു കാര്യം ഒരു ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തിയ ശേഷം ഞാൻ ഈ പറഞ്ഞ സംശയത്തിലേക്ക് പോകാം നോക്കൂ നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ ഈ കാണുന്ന ചിത്രം പാഠപുസ്തകത്തിൽ ഉള്ള ഇലക്ട്രോസ്കോപ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്യുക അതിൻ്റെ മുകൾ ഭാഗം ഒരു കട്ട് ചെയ്തെടുത്ത ശേഷം അതിലൊരു ഹോൾ ഇടുക ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഒരു സ്ട്രോ ഇറക്കി വയ്ക്കുക ആ സ്ട്രോയുടെ നടുക്കൂടെ ഒരു കണ്ടക്ടർ ഇറക്കി വെച്ച ശേഷം ആ കണ്ടക്ടറിൻ്റെ രണ്ടറ്റങ്ങൾ മടക്കി വയ്ക്കുക ഈ ഭാഗം മുകളിൽ ഒരു കുപ്പിക്കുള്ളിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ സിൽവർ ലീവ്സ് കൊളുത്തിയിട്ട ശേഷം ഒരു ട്രാൻസ്പാരൻ്റ് ബോട്ടിലിനുള്ളിലേക്ക് കടത്തി വയ്ക്കുമ്പോൾ ഇലക്ട്രോസ്കോപ്പായി അത് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞതാണ് നിങ്ങൾക്കും അത് ഇത് ഈ ഇത് പ്രകാരം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഓക്കെ പാഠപുസ്തകത്തിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിലെ ചില ചോദ്യങ്ങൾ ഒരു നാല് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആ നാല് ഓപ്ഷൻസിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് അതിലെന്താണ് ചോദ്യം എന്താണ് ചാർജ് ചെയ്ത ഒരു ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് എങ്ങനെ ഇല്ലാതാക്കാം ചോദ്യം ഇതാണ് ചാർജ് ചെയ്ത ഒരു ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് എങ്ങനെ ഇല്ലാതാക്കാം നോക്കൂ നമ്മളിവിടെ ഇലക്ട്രോസ്കോപ്പിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം നാല് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ഒന്ന് തുല്യ അളവിൽ വിപരീത് വിപരീത ചാർജ് നൽകുക രണ്ട് തുല്യ അളവിൽ അതേ ചാർജ് നൽകുക മൂന്ന് ചാർജ് ഇല്ലാത്ത എബണൈറ്റ് കൊണ്ട് സ്പർശിക്കുക നാല് ഒരഗ്രം ഭൂമിയിൽ കുഴിച്ചിട്ട ലോഹക്കമ്പിയുടെ സ്വതന്ത്ര അഗ്രവുമായി ബന്ധിപ്പിക്കുക ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിരിക്കുന്നു അപ്പോൾ ഒന്നാമത്തേത് ഒന്ന് ചിന്തിച്ച് നോക്കാം തുല്യ അളവിൽ വിപരീത ചാർജ് നൽകുക അപ്പോൾ ഞാനിവിടെ ചാർജ് ചെയ്തപ്പോൾ ഇവിടെ കിട്ടി ഇത് ഈ ദളങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന് കിട്ടിയത് പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കാം പോസിറ്റീവ് ചാർജ് ഇതിന് കിട്ടി അപ്പോൾ ദളങ്ങൾ ഏറ്റവും അറ്റത്ത് ദളങ്ങൾക്ക് രണ്ടും പോസിറ്റീവ് ചാർജായി അതുകൊണ്ട് ദളങ്ങൾ എന്ത് ചെയ്തു വിടർന്നു നിന്നു റിപ്പൽ ചെയ്തു അങ്ങനെ വിടർന്നു നിന്നു പോസിറ്റീവ് ചാർജ് കിട്ടും അപ്പോൾ ഈ കിട്ടിയ ചാർജിനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അതേ ചാർജ് തന്നെ തുല്യ അളവിൽ കൊടുത്തതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും പോസിറ്റീവ് ചാർജിനെ നിർവീര്യമാക്കണമെങ്കിൽ ഏത് ചാർജ് ആണ് കൊടുക്കേണ്ടത് നെഗറ്റീവ് ചാർജ് കൊടുക്കണം അപ്പോൾ അതേ ചാർജ് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ എന്താണ് ഒന്നാമത്തേത് തുല്യ അതേ ചാർജ് നല്ല രണ്ടാമത്തേത് തെറ്റാണ് എന്നാൽ തുല്യ അളവിൽ വിപരീത ചാർജ് നൽകിയാലോ അതൊരു ശരിയായ ഉത്തരമാണ് തുല്യ അളവിൽ വിപരീത ചാർജ് നൽകിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇലക്ട്രോസ്കോപ്പിലെ ചാർജിനെ ഇല്ലാതാക്കാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ ചാർജ് ഇല്ലാത്ത എബണൈറ്റ് കൊണ്ട് സ്പർശിക്കുക ചാർജ് ഇല്ലാത്ത എബണൈറ്റ് ദണ്ണിൻ്റെ ചാർജ് നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു ഇതില്ല നെഗറ്റീവ് ചാർജ് ആണ് അപ്പം ഇവിടെ ചാർജ് ഇല്ലെങ്കിൽ പിന്നെ അതിന് ചാർജ് ഇല്ലാത്ത ഒരു വസ്തുവിനെ അത് എബണൈറ്റ് ആകട്ടെ ഏതായിട്ട് കൊണ്ടുവന്ന് സ്പർശിച്ചിട്ട് അവിടെ അർത്ഥമില്ല അപ്പോൾ അവിടെ ആ ഉത്തരവും തെറ്റാണ് അതിന് ചാർജ് ഇല്ലാതാക്കാൻ സാധിക്കില്ല അവസാനം ഒരഗ്രം ഭൂമിയിൽ കുഴിച്ചിട്ട് ലോഹക്കമ്പിയുടെ സ്വതന്ത്ര അഗ്രവുമായി ബന്ധിപ്പിക്കുക എന്നാണ് ഒരഗ്രം ഞാനിവിടെ ഒരു ലോഹക്കമ്പി ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലോഹക്കമ്പി എന്താണ് അതിൻ്റെ ഒരഗ്രം ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ ലോഹക്കമ്പി ആയിട്ട് എന്ത് ചെയ്യണം ഇതിനെ സ്പർശിക്കണം സ്പർശിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇത് ഡിസ്ചാർജ് സംഭവിക്കുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജ് ഇല്ലാതാകുമോ ഇല്ലാതാകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് എങ്ങനെയാണ് ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം ഒന്ന് ഇവിടെ ഒരു വസ്തുവിലെ ചാർജിന് എന്താണ് ഇലക്ട്രോസ്കോപ്പിലെ ചാർജിനെ ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇവിടെ ഇലക്ട്രോസ്കോപ്പിനെ ചാർജ് ചെയ്തു ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇലക്ട്രോസ്കോപ്പിന് ചാർജ് കിട്ടി അതുകൊണ്ടാണ് ഇത് ദളങ്ങൾ എന്ത് ചെയ്ത് റിപ്പൽ ചെയ്തത് റിപ്പൽ ചെയ്ത് നിൽക്കുന്ന നിന്നതിന് കാരണം ഇതിന് ചാർജ് കിട്ടിയത് കൊണ്ടാണ് ഈ കിട്ടിയ ചാർജ് ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാം രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി ഒന്ന് വിപരീത ചാർജ് കൊടുക്കുക രണ്ട് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചാലക കമ്പി ഇതുമായി ഈ സമ്പർക്കത്തിൽ വരുത്തുക അപ്പോൾ എന്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് വിപരീത ചാർജ് കൊടുക്കുമ്പോൾ എന്താണ് ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് രണ്ടും കൂടെ ന്യൂട്രലാകുന്നു നിർവീര്യമാകുന്നു അപ്പോൾ ചാർജ് ഇല്ലാതെയായി അത് നമുക്ക് മനസ്സിലായി നേരത്തെ കണ്ടതാണ് രണ്ടാമത്തേതാണ് സംശയം എന്താ ഭൂമിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ലോഹ കമ്പിയെ ഇതുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നു നിർവീര്യമാകാൻ കാരണം എന്താണ് അവിടെ നിർവീര്യമാകണമെങ്കിൽ എന്ത് സംഭവിക്കണം ഒന്ന് ഇത് പോസിറ്റീവാണെങ്കിൽ ഇതിന് നെഗറ്റീവ് ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജ് കിട്ടണം ഇത് നെഗറ്റീവ് ആണെങ്കിൽ അതിൽ നിന്ന് നെഗറ്റീവ് ചാർജ് നഷ്ടപ്പെടണം പുറത്തേക്ക് പോകണം അപ്പോൾ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്ത ഒരു ചാലക കമ്പി ഇതുമായി സമ്പർക്കത്തിൽ വന്നാൽ ഒന്നുകിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇതിന് ഇലക്ട്രോൺ കിട്ടണം ഭൂമിക്ക് ഈ കഴിവുണ്ടോ അതെ ഭൂമിക്കുള്ള ഒരു പ്രത്യേക ആ ഒരു കഴിവാണിത് ഇലക്ട്രോണിനെ യഥേഷ്ടം നമുക്ക് തരാനും കഴിയും ഇലക്ട്രോണിനെ എത്രത്തോളം അതിന് അതിന് സ്വീകരിക്കാനും ഭൂമിക്ക് സ്വീകരിക്കാനും കഴിയും നമുക്കറിയാമല്ലോ ഒരു ബാങ്കിൽ നമ്മൾ ചെന്നാൽ അവിടുത്തെ പ്രത്യേകത എന്താ എന്തിനു വേണ്ടി ബാങ്കിൽ പോകുന്നത് പണം അധികമുള്ളവർ പണം കൊണ്ട് ഇടാൻ വേണ്ടി അല്ലെങ്കിൽ പണം അതിന് നമുക്കൊരു വീട്ടിൽ സു സുരക്ഷിതമല്ല സൂക്ഷിക്കാൻ പാ ഇപ്പോൾ പാടില്ല ഇന്ന ഇത്ത നിയമം അനുസരിച്ച് പാടില്ല പകരം ഗവൺമെൻറ് തന്നെ പറയുന്നത് എന്താണ് നിങ്ങളുടെ പണം എന്ത് ചെയ്യണം ബാങ്കുകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണം അവിടെ അവരെ എടുക്കും അവർ അത് എത്ര വേണമെങ്കിലും പണം അവർ സ്വീകരിക്കും പിന്നെ നമുക്കൊരു വീട് വെക്കണം നമുക്കൊരു കാർ വേണം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന പണം തികയാതെ വരുമ്പോൾ നമ്മൾ പണം ആവശ്യപ്പെട്ട് ചെല്ലുന്നത് ബാങ്കുകളിലേക്കാണ് അവിടെ നമുക്ക് പണം കിട്ടുകയും ചെയ്യും അപ്പോൾ പണം കൊടുക്കുന്നു പണം കിട്ടുന്നു രണ്ടും അവിടെ സംഭവിക്കുന്നു യഥേഷ്ടം സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ബാങ്ക് എന്ന് പറയുന്നു അതുപോലെ ഇവിടെ നമുക്ക് എന്താ ഇലക്ട്രോൺ വേണം അല്ലെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി രണ്ടിനും തയ്യാറായിരിക്കുന്ന ഒരാളാണ് എന്ത് ഒരു ബാങ്കിനെ പോലെ ഇരിക്കുന്ന ആളാണ് എർത്ത് ഭൂമി അപ്പോൾ ഭൂമിയെ ഇലക്ട്രോണുകൾ ആവശ്യത്തിന് തരികയും ഇലക്ട്രോണുകളെ യഥേഷ്ടം സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആരുടെ ബാങ്ക് എന്ന് പറയാം ഇലക്ട്രോണുകളുടെ ബാങ്കാണ് അല്ലേ ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറയാം ഓക്കെ ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്കാണ് അതുകൊണ്ട് എന്താ ഇതിനെ ഇതിൻ്റെ ചാർജ് ഇല്ലാതാക്കാൻ സ്ഥിതവൈദ്യുതി ലഭിച്ച അല്ലെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യപ്പെട്ട ഒരു വസ്തുവിൻ്റെ ചാർജ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ അഥവാ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിക്കണം ചാർജ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നിർവീര്യമാക്കാൻ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ ചെയ്ത മാർഗം എന്താണ് ഭൂമിയുമായി കണക്റ്റ് ചെയ്തു ഭൂമിയുമായി കണക്ട് ചെയ്തപ്പോൾ ഇലക്ട്രോൺ വേണ്ടടുത്ത് ഇലക്ട്രോൺ കിട്ടി ഇലക്ട്രോൺ നഷ്ടപ്പെടേണ്ടടുത്ത് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും ചെയ്തു ഈ പ്രക്രിയ ഇതിനെയാണ് പറയുന്നത് എർത്തിങ് എന്ന് പറയും എർത്തിങ് ഇപ്പം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്താണ് ഒന്ന് ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞു എന്താണ് ഡിസ്ചാർജിങ് ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ് ഒരു വിസ് വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ് നമുക്കതിനെ നമ്മൾ നേരത്തെ കണ്ട ടേബിൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇതാണ് ഒരു ചാർജ് ഇലക്ട്രോസ്കോപ്പിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് എങ്ങനെ ഹൗ ക്യാൻ വി ന്യൂട്രലൈസ് ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളതാണ് അല്ലേ എന്ത് ചെയ്യണം രണ്ട് ഓപ്ഷൻസാണ് ശരിയെന്ന് നമ്മൾ കണ്ടെത്തി ഗിവ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ദി ഓപ്പോസിറ്റ് ചാർജ് വിപരീത ചാർജ് കൊടുക്കുന്നതും അവസാനത്തേത് കണക്ട് ദ ഫ്രീ എൻഡ് ഓഫ് എ മെറ്റാലിക് വയർ ഹാവിങ് ഓൺ ആൻഡ് ബറി ഡീപ്പ് ഇൻ ടു ദി ഏർത്ത് ഭൂമിയിലേക്ക് കുഴിച്ചിട്ട ഒരു അഗ്രം ഉള്ള ഒരു മെറ്റാലിക് വയറുകൊണ്ട് ടച്ച് ചെയ്താൽ മതിയാവും ഈ പ്രതിഭാസത്തെ പറയുന്ന പേർ ഈ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് എന്ത ഡിസ്ചാർജിങ് ദ ആക്ടിവിറ്റി ടു ന്യൂട്രലൈസ് ദ ചാർജ് ഓൺ എ ബോഡി ഈസ് നോൺ ആസ് ഡിസ്ചാർജിങ് ഇതിനാണ് ഡിസ്ചാർജിങ് എന്ന് പറയുക ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഭൂമിയുമായി കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്തു പറഞ്ഞു എർത്തിങ് എന്ന് പറഞ്ഞു ഇല്ലേ എന്താണ് എർത്തിങ് ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത് ലോഹചാലക ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെ എർത്തിങ് എന്ന് പറയും ചാർജ് ഉള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്നും ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിനെ പൂർണ്ണമായും വസ്തുവിൻ്റെ ചാർജ് പൂർണ്ണമായും നിർവീര്യമാക്കുന്നു അതുകൊണ്ട് ഭൂമി ഇത് നൽകുന്നതുകൊണ്ട് എന്ന് പറയും ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കുന്നു ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് അത് നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ആ ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത് എർത്തിങ്ങിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു സിംബൽ അത് നമ്മൾ പഠിച്ചിരിക്കണം എർത്തിനെ സൂ എർത്തിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു സിംബൽ ഏറ്റവും അവസാനമായി കൊടുത്തിരിക്കുന്ന ആ ഒരു ഒരു സിംബൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എർത്തിങ്ങിനെ സൂചിപ്പിക്കുന്ന സിംബൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രസ്യൂം ചെയ്ത് കാണാൻ സാധിക്കും ഇതാണ് എർത്തിങ്ങിൻ്റെ സിമ്പൽ അപ്പോൾ ഇത് ഈ പ്രധാന ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം ഡിസ്ചാർജിങ് എന്നാൽ എന്താണ് ഡിസ്ചാർജിങ് എന്നാൽ എന്ത് എർത്തിങ് എന്നാൽ എന്ത് എർത്ത് പിന്നെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കാൻ കാരണമെന്ത് എർത്തിങ്ങിൻ്റെ സിമ്പൽ പ്രതീകമെന്ത് എന്നുള്ളത് നമ്മുടെ നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എർത്തിങ് എന്ന് പറഞ്ഞാൽ കണക്ടിങ് എ ബോഡി ടു ദി എർത്ത്

ഞാൻ നേരത്തെ കാണിച്ച എക്സ്പെരിമെൻറ്റിൽ ചാർജ് ചെയ്ത ഒരു വസ്തുവിനെ കാണിച്ചപ്പോൾ ആ ചാർജിൻ്റെ സാന്നിധ്യം കൊണ്ട് ദളങ്ങൾ റിപ്പൽ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടു അപ്പോൾ എന്തുകൊണ്ട് ദളങ്ങൾ അവിടെ റിപ്പൽ ചെയ്തു ഞാൻ എന്തുകൊണ്ട് അതിൽ ടച്ച് ചെയ്യാത്തതിന് കാരണമെന്താ അകറ്റിവച്ചതിന് കാരണമെന്താ അത് ദളങ്ങൾ റിപ്പൽ ചെയ്തതിന് കാരണം അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ ആ ദളങ്ങളിലേക്ക് ഈ ചാർജ് പോയി നോക്കൂ ഇവിടെ ഞാനിവിടെ ഇവിടെ ചാർജ് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു ദളങ്ങൾ റിപ്പൽ ചെയ്തു ഞാനത് നേരത്തെ കണ് കാണിച്ചത് കൊണ്ട് ഞാനതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം അതാ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അത് റിപ്പൽ ചെയ്യുന്നു റിപ്പൽഷൻ നടക്കുന്നു അപ്പോൾ റിപ്പൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ് അത് എങ്ങനെ സംഭവിക്കുന്നു അതിനുമുമ്പ് മറ്റൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം ഈ സ്റ്റാൻഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു തെർമോക്കോളിൻ്റെ ഒരു കഷ്ണം ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട് തെർമോക്കോളിൻ്റെ ഒരു ചെറിയ കഷ്ണത്തെ ഞാൻ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നു ഈ തെർമോക്കോൾ കഷ്ണത്തിലേക്ക് കഷ്ണത്തിൻ്റെ അടുത്ത് ഞാനൊരു എബണൈറ്റ് ദണ്ണിനെ ചാർജ് ചെയ്ത ശേഷം എബ്ണൈറ്റ് ദണ്ണിനെ ഒരു തെർമോക്കോൾ കഷ്ണത്തിലേക്ക് അടുത്തേക്ക് ഞാൻ കൊണ്ടുവരിക എന്ത് ചെയ്യുന്നു നോക്കാം ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് ഞാൻ എന്തു ചെയ്യാണ് ആ എബ്ണൈറ്റ് തെർമോക്കോൾ കഷ്ണത്തിലേനെ സ്പർശിക്കുകയാണ് നേരത്തത്തെ കാര്യം നിങ്ങൾ ഓർക്കണം ഞാൻ സ്പർശിച്ചില്ല അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ ഇവിടെ എന്താണ് ആ തെർമോക്കോൾ കഷ്ണത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ എന്താണ് ആകർഷിക്കുന്നു തെർമോക്കോളിനെ ഇത് ആകർഷിച്ചു പക്ഷേ ഇപ്പൊ നോക്കൂ അടുത്ത ഇൻസ്റ്റന്റിൽ എന്താ സംഭവിക്കുന്നത് ആകർഷിക്കുന്നില്ല എന്താ സംഭവിക്കുന്നത് വികർഷിക്കുന്നു നോക്കൂ അതിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യം അല്ലേ ആദ്യം കൊണ്ടുപോയപ്പോൾ ആകർഷിച്ചു ഇപ്പം നാട കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യുന്നു വികർഷിക്കുന്നു എന്താണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ നമ്മൾ ചാർജിങ് എന്ന് പറഞ്ഞു ആകർഷണ വികർഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം അതിനെ സ്പർശിച്ചു സ്പർശിച്ചിട്ട് രണ്ടാമത് വീണ്ടും കൊണ്ടുവന്നപ്പോൾ അത് വികർഷിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരിക സമ്പർക്കം കൊണ്ടും സാന്നിധ്യം കൊണ്ടും രണ്ട് ടേംസ് നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് കയറണം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് സമ്പർക്കം കൊണ്ടും സാന്നിധ്യം കൊണ്ടും എന്താണ് ഞാൻ ഈ ആദ്യം കാണിച്ചെടുത്ത് എന്താണ് സാന്നിധ്യമാണ് അടുത്ത് കൊണ്ടുവന്നതേ ഉള്ളൂ ഇല്ലേ ഞാൻ എംബണൈദിൻ്റെ കാര്യമല്ല ഇലക്ട്രോസ്കോപ്പിൻ്റെ ചാർജ് ചെയ്ത ഈ പി വി സി പൈപ്പിനെ അടുത്ത് കൊണ്ടുവന്നു സാന്നിധ്യം ഈ പി വി സി പൈപ്പ് ചാർജ് ചെയ്ത പി വി സി പൈപ്പിൻ്റെ സാന്നിധ്യം സാന്നിധ്യം കൊണ്ട് എന്ത് സംഭവിച്ചു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് ഇലക്ട്രോണുകളുടെ അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ ഒരു ചാർജിങ് അവിടെ സംഭവിക്കുകയാണ് ചാർജിങ് സംഭവിച്ചു അത് അവിടെ നിൽക്കട്ടെ രണ്ടാമതെന്താണ് എബണൈറ്റിനെ ചാർജ് ചെയ്ത എബണൈറ്റിൻ്റെ പിന്നെ ആദ്യം എന്ത് ചെയ്തു സമ്പർക്കത്തിൽ കൊണ്ടുവന്നു അതിനെ ആദ്യം എന്ത് ചെയ്തു അതിനെ ടച്ച് ചെയ്തു പർശിച്ച എന്ത് സംഭവിച്ചു ആദ്യം അട്രാക്റ്റ് ചെയ്തു കാരണം എന്താ തെർമോക്കോളിൻ്റെ കഷ്ണം ചാർജ്ഡ് അല്ല അത് അൺചാർജ്ഡ് ആണ് അത് എന്താണ് ചാർജ് ഇല്ലാത്തൊരു വസ്തുവാണ് ഇത് ചാർജ് ഉള്ള വസ്തു എബണൈറ്റ് ഏതാ എബണൈറ്റിനെ ചാർജ് ചെയ്യുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ് അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഈ വസ്തു നെഗറ്റീവ് ചാർജ് ഉള്ള ഈ വസ്തുവിനെ ഈ ഇത് ഈ ഒരു തെർമോക്കോൾ പീസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു ഇതിനെ അട്രാക്റ്റ് ചെയ്തു അത് അട്രാക്റ്റ് ചെയ്തിനെ സ്പർശിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇതിൽ നിന്നുള്ള ചാർജ് നെഗറ്റീവ് ചാർജ് തെർമോക്കോൾ പീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ തെർമോക്കോളും ഏത് ചാർജായി മാറുന്നു നെഗറ്റീവ് ചാർജായി മാറുന്നു പിന്നെ എന്താ സംഭവിച്ചത് ഇത് നെഗറ്റീവ് അത് നെഗറ്റീവ് രണ്ടും തമ്മിലെന്ത് ചെയ്തു റിപ്പൽ ചെയ്തു അപ്പോൾ ഒരു ഗ്ലാസ് റോഡാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നെങ്കിലോ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആണ് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നോക്കൂ ഇവിടെ ഈ ഈ കാണുന്നത് നോക്കൂ ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് ഒരു പിത്ത് ബോളിനെ പിത്ത് ബോളിനെ തൂക്കിയിട്ട് പിത്ത് ബോളിനെ അടുത്തേക്ക് ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവന്നപ്പോൾ ഒരു ഗ്ലാസ് റോഡ് കൊണ്ടു പിത്ത്ബോളിന് അടുത്തേക്ക് വന്നപ്പോൾ ഗ്ലാസ് റോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ് പിത്ത് ബോളിന് ചാർജ് ഇല്ല ചാർജ് ഇല്ലാത്ത പിത്ത് ബോളിന് അടുത്തേക്ക് ഗ്ലാസ് റോഡ് കൊണ്ടുവന്നപ്പോൾ ആ ഗ്ലാസ് റോഡ് പിത്ത് ബോളിനെ ആകർഷിച്ചു അപ്പോൾ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു പിത്ത് ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഗ്ലാസ് റോഡ് അതിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു റിപ്പൽ ചെയ്യുന്നു ഇത് സമ്പർക്കം കൊണ്ട് സംഭവിച്ചതാണ് അടുത്ത് സാന്നിധ്യം കൊണ്ട് ഇവിടെ ചാർജ് ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സാന്നിധ്യം കൊണ്ട് ഇവിടെ ചാർജ് ഉണ്ടായി എന്ത് സംഭവിച്ചു സാന്നിധ്യം കൊണ്ട് ചാർജ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഞാൻ ഇവിടെ ചാർജ് ചെയ്തപ്പോൾ ഇതിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടു അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു ചാർജ് എന്ത് ചെയ്യുന്നു ഇവിടെ ഇവിടെ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സാന്നിധ്യം കൊണ്ട് ഇവിടെ കിട്ടുന്ന ചാർജ് എന്താണ് നെഗറ്റീവ് ചാർജാണ് കിട്ടുക ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ഭാഗം നെഗറ്റീവ് ചാർജ് കിട്ടും നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ ബാക്കി ബാക്കിയുള്ള പോസിറ്റീവ് ചാർജുകൾ എങ്ങോട്ടേക്ക് പോവും അഗ്രത്തേക്ക് മറ അഗ്ര അഗ്രത്തേക്ക് പോവും അങ്ങനെ പോസിറ്റീവ് ചാർജുകൾ ഒരു അറ്റത്ത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവ തമ്മിൽ വികർഷിക്കും തിരിച്ചാണെങ്കിലോ തിരിച്ചുള്ള പ്രക്രിയ ആണെങ്കിലോ ഒരു നെഗറ്റീവ് ചാർജുള്ള ദണ്ണ് എബണൈറ്റ് ദണ്ണ്ണ് എബണൈറ്റ് ദണ്ണിന് നെഗറ്റീവ് ചാർജ് ആണ് നമുക്കറിയാം നെ എബണൈറ്റ് ദണ്ണിനെ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ നെഗറ്റീവ് ചാർജിൻ്റെ തൊട്ടടുത്ത ഭാഗം ആ നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്ന വന്ന ഇലക്ട്രോസ്കോപ്പിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്തിന് പോസിറ്റീവ് ചാർജ് ആവുന്നു ആ പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ അവിടുത്തെ ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കും ആ ഫോഴ്സ് കൊണ്ട് ആ ബലം കൊണ്ട് ഇവിടെ കിട്ടിയ ഈ ചാർജിൻ്റെ ഈ ബലം കൊണ്ട് എന്ത് ചെയ്യുന്നു നെഗറ്റീവ് ചാർജുകൾ ഒരു ഭാഗത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു അത് നെഗറ്റീവ് ചാർജുകളെല്ലാം ഇവിടെ കിട്ടുന്നത് കൊണ്ട് അവ റിപ്പൽ ചെയ്യുന്നു തിരിച്ച് ഇത് മാറ്റി മാറ്റിക്കഴിയുമ്പോഴെന്ന് സംഭവിക്കും വീണ്ടും പഴയതുപോലെ ഇലക്ട്രോണുകൾ ഇവിടേക്ക് വന്ന് വീണ്ടും ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു ന്യൂട്രലാകുന്നു നിർവീര്യമാകുന്നു പിന്നെ അവ ദളങ്ങൾ വിഭ്രജിക്കുന്നില്ല ഇപ്പം ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതിന് തുടർന്ന് ഒന്ന് രണ്ട് അസൈൻമെൻറ്റുകൾ ഞാൻ നൽകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏത് നെയിം ദ ഇൻസ്ട്രുമെൻ്റ് ദാറ്റ് യൂസ് ടു നോ ദ പ്രസൻസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അടുത്ത ചോദ്യം പോസിറ്റീവ് ചാർജ് ഉള്ള വസ്തുവിനെ എർത്ത് ചെയ്താൽ ഇലക്ട്രോൺ പ്രവാഹം എങ്ങോട്ടായിരിക്കും ഇഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഈസ് എർത്ത് ഇൻ വിച്ച് ഡിറക്ഷൻ ഡസ് ദ ഇലക്ട്രോൺ ഫ്ലോ അടുത്ത ചോദ്യം ഇതാണ് ചാർജ് ചെയ്ത എബണൈറ്റ് ദണ്ണിനെ എർത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ ചോദ്യം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ചാർജ് എബിണൈൻ ട്രോഡീസ് അതായത് ഇലക്ട്രോൺ ഫ്ലോ എന്തെന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അടുത്ത ഒരു അസൈൻമെൻറ്റ് രസകരമായ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് ഈ ഒരു ഇലക്ട്രോ ഇലക്ട്രോസ്